ഇന്ന് തമിഴ്നയിൽ കണ്ട പോലെ തന്നെ ഈസി ആയിട്ട് ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളി കറി റെഡിയാക്കാം. അപ്പം അതിനായിട്ട് എല്ലില്ലാത്ത ബീഫിലോട്ട് നമുക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഏകദേശം 250 ഗ്രാമിലധികം ഉണ്ടാവും, 300 ഗ്രാമിനോട് അടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. ഞാനിതിൽ എല്ലൊന്നും ചേർത്തിട്ടില്ല, ഇറച്ചി മാത്രമാണ്. ഇതൊരു 1/4 വേവാവുന്നത് വരെ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ലോണം ഉടഞ്ഞ് വെന്തിട്ടില്ല, ജസ്റ്റ് ഒരു 1/4 വേവിൽ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കറിയിൽ നിന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ 2 പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലോട്ട് ഒരു വലിയ സവാള കനം കുറഞ്ഞരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂണ് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാലയ്ക്ക് അത്യാവശ്യം എരിവുണ്ടാവും, പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകിട്ട് ഉപയോഗിച്ച ബീഫും ആയതുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ നിങ്ങൾ പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അധികം എരിവേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലൂടെ ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കുക. തക്കാളി വെന്ത് വരുന്ന സമയത്ത് ഇതിൽ നന്നായിട്ട് ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതാ കണ്ടില്ലേ, തക്കാളി ഒന്ന് വെന്തപ്പോഴേക്കും ഇങ്ങനെ ആവുമ്പോൾ നമുക്കിതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മസാലേൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നല്ലോണം അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ മാത്രം 1-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്താ കണ്ടോ, നന്നായിട്ട് കുക്കായിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു പിടി മല്ലിയില ചെറിയ പീസാക്കി മുറിച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ അത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.